കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യാം. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. വർദ്ധിച്ചു വരുന്ന കുടുംബകോടതി ഡിസ്പ്യൂട്ടുകളിലെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ഭാര്യയുടെ സ്വർണം, അതുപോലെ തന്നെ ഭാര്യയുടെ വീട്ടുകാരി കൊടുത്തിട്ടുള്ള പണം എന്നിവ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസുകൾ. അപ്പോൾ ഈ പറയുന്ന കേസുകളിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥമായിട്ടുള്ള മൂല്യത്തിനേക്കാളും രണ്ടോ അതിലധികമോ മടങ്ങ് കൂട്ടിയിട്ടാണ് പലപ്പോഴും ഈ സ്വർണത്തിൻ്റെ കേസാണെങ്കിലും പണത്തിൻ്റെ കേസാണെങ്കിലും കേസുകൾ കോടതിയിൽ വരാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഈ കേസുകൾ തെളിയിക്കുക എന്ന് പറഞ്ഞാൽ തെളിവുകളുടെ അഭാവത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാവുകയും തുടർന്ന് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുവാനുമായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നൊരു വാക്കാണ് ഡൊമസ്റ്റിക് ഇൻഡെക്സ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണത്തിൻ്റെ സമയത്ത് ഭാര്യയുടെ വീട്ടുകാർ ഭാര്യയ്ക്ക് കൊടുക്കുന്ന സമ്മാനങ്ങൾ, അത് മാലയാകാം, വളയാകാം, പാദസരമാകാം, എന്ത് വേണമെങ്കിലാകാം, ആ കൊടുത്തിട്ടുള്ള സമ്മാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരു പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വ്യക്തമായി രേഖപ്പെടുത്തുക. ഇത്ര മാല കിട്ടിയിട്ടുണ്ട്, ഇത്ര വള കിട്ടിയിട്ടുണ്ട്, ഇത്ര കമ്മലുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി എഴുതിയിട്ട് അത് തൂക്കി നോക്കണം കേട്ടോ. സ്വർണം തന്നെയാണെന്നുള്ള തൂക്കി നോക്കുമ്പോഴാണ് നോക്കി ആ സ്വർണത്തിൻ്റെ ഒരു കണക്ക് തയ്യാറാക്കി ഭാര്യയും ഭർത്താവും, ഭാര്യയുടെ വീട്ടിലെ രണ്ട് സാക്ഷികളും ഭർത്താവിൻ്റെ വീട്ടിലെ രണ്ട് സാക്ഷികളും ഒപ്പിട്ട് അതൊരു നോട്ടറിയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് നമ്മളത് എന്ത് ചെയ്യുക, സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ അതൊരു 30 പവനാണ് എന്നുള്ളതിൻ്റെ ഒരു സൈൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭാര്യയ്ക്കോ ഭാര്യയുടെ വീട്ടുകാർക്കോ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കൂടുതൽ എന്നുള്ള അളവിൽ ഒരിക്കലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം മനസ്സിലായാലോ. അപ്പോൾ തട്ടാനെ കൊണ്ട് തൂക്കി നോക്കിപ്പിച്ചിട്ട് സ്വർണ്ണമാണെന്നുള്ളത് ഉറപ്പാക്കിയിട്ട് വേണം ഈ ഒരു പരിപാടി ചെയ്യുവാനായിട്ട്, ഒന്നാമത്തെ പോയിൻ്റ്. ഇനി രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പണസംബന്ധമായിട്ടുള്ള ട്രാൻസാക്ഷൻസും നമ്മളെന്ത് ചെയ്യുക, ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ മറ്റ് ബാങ്ക് വഴിയോ നമ്മളെന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കോടതിയിൽ ഒരു തെളിവായിട്ട് എടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ അവിടെ ഇഷ്യൂ വരാറില്ല. സാധാരണ കുടുംബങ്ങൾ എന്ത് സംഭവിക്കുക, ഭാര്യ കല്യാണ സമയത്ത് കൊടുക്കുന്ന സ്വർണത്തിനെ പറ്റി മാത്രമേ സംസാരം ഉണ്ടാവുള്ളൂ. കല്യാണത്തിന് ശേഷം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഭാര്യയുടെ പെങ്ങളുടെ അല്ല ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണം, ഭാര്യയുടെ ആങ്ങളയുടെ കല്യാണം, ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയുടെ വിവാഹ വാർഷികം എന്നൊക്കെയും പറഞ്ഞുകൊണ്ട് ഒരുപാട് പൈസകൾ കൊടുക്കാറുണ്ട്. ആ കൊടുക്കുന്ന പൈസയ്ക്കൊന്നും കണക്ക് കോടതിയിൽ നമ്മൾ പറയാൻ പോകാറുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സ്വർണം മേടിച്ച് കൊടുക്കാതെ ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് ഭാര്യയുടെ വീടുമായി ബന്ധപ്പെട്ട് വരുന്ന എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ആ ആവശ്യങ്ങൾക്ക് തുല്യമായ പൈസ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഭാര്യ അത് സ്വർണമാക്കുകയോ അല്ലെങ്കിൽ പാത്രങ്ങൾ മേടിക്കുകയോ ഫർണിച്ചർ മേടിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സമയത്ത് ഭാര്യ അത് എന്താ ഇതുപോലെ കോടതി കേസായിട്ട് പോവുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, കോടതിയിൽ ഒരു മണി സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ള പൈസയ്ക്ക് നമുക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും, തിരിച്ച് ആ പൈസ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സ്വർണം മേടിച്ച് കൊടുത്ത് തെളിവില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താതെ നോക്കുക. അതുപോലെ തന്നെ ഈ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും ഇതുപോലെ തന്നെ മരുമകളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ പൈസ കൊടുക്ക എന്താ പറയുക എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് കൊടുക്കാതെ ആ ഗിഫ്റ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള തുക മരുമകളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമുക്ക് കോടതിയിൽ നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് കാര്യങ്ങൾ എളുപ്പമാണ്.
ഇപ്പോൾ വയറുകളാണ് ചടങ്ങുണ്ടല്ലേ, ഗർഭിണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കൊടുക്കുന്ന പൈസ ഒരിക്കലും കയ്യിൽ കൊടുക്കരുത്, അമ്മായിപ്പിൻ്റെ കയ്യിൽ കൊടുക്കരുത്. അതും ഇതുപോലെ തന്നെ മരുമകളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പൈസ വെച്ചുകൊണ്ടുള്ള എല്ലാ കളികളും നമ്മൾ എന്താക്കി മാറ്റുക, ബാങ്ക് വഴിയാക്കി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ തെളിവായിട്ട് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇഷ്യൂസൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തെളിവുകളാണ് അത്യാവശ്യം. അപ്പോൾ പൈസയാണ് ശരിക്കും കൈകാര്യം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.